ഞാനും എന്റെ പെണ്ടാട്ടിയും തട്ടാന് പറ്റൂല, ഇസ്ലാമിൽ അങ്ങനെ പറ്റൂല. അത് ഇസ്ലാമിൽ പറ്റൂല. അന്നാർ എന്ന് ഖുർആനിൽ പറഞ്ഞില്ല. നീ നിന്റെ കുടുംബത്തെയും കൂടെ നോക്കണം, സൂക്ഷിക്കണം എന്നാ പറഞ്ഞു. നാളെ സ്വർഗത്തിൽ പോകുമ്പോ അൽഹംദുലില്ലാഹ് സ്വർഗത്തിലേക്ക് കയറി നോക്കുമ്പോ നമ്മളോടൊപ്പം എന്ന് നിസ്കരിക്കുന്ന ഒരാളെ കാണാനില്ല സ്വർഗത്തിൽ. അള്ളാഹുവിനോട് ചോദിക്കും, അത്ര പടച്ചവനെ എന്നോടൊപ്പം എന്ന് നിസ്കാരത്തിന് വരുന്നയാള്, എന്നോടൊപ്പം എന്ന് നോമ്പ് തുറക്കാൻ വരുന്നയാള്, എന്നോടൊപ്പം ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നയാള്, അയാളെ കാണുന്നില്ലല്ലോ. അല്ല പറയും, അയാൾ നരകത്തില. പറ്റൂല പടച്ചവനെ, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എല്ലാ കാര്യങ്ങളിലും, ഞങ്ങൾ ഒരുമിച്ച ജുമായിക്ക് ഒരിടത്തിരുന്നത്. അത് പറയാനല്ല, ഒരുമിച്ചൊരിടത്താ ഞങ്ങൾ ഇരുന്നത്, ഒരുമിച്ചാ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്, ഒരുമിച്ചാ ഞങ്ങൾ ഉംറയ്ക്ക് പോയത്. അയാളപ്പൊ കാണാനില്ലല്ലോ പടച്ചോനെ, അയാള് നരകത്തിലാണ്. പറ്റൂല അല്ലാ, എനിക്ക് അയാളെ കൂടെ സ്വർഗത്തിൽ വേണം എന്ന് പറഞ്ഞാൽ ഈ സ്വർഗാവകാശിയുടെ ശഫാഅത്ത് കൊണ്ട് ഈ നരകാവകാശി സ്വർഗത്തിൽ കൊണ്ടുവരുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മിഷ്കാത്ത് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിന്റെ 10 പേജിന്റെ പേപ്പറിന്റെ ഉള്ളിൽ തന്നെ ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ വായിക്കുന്നവരും പഠിക്കുന്നവരുമാ. അതുകൊണ്ട് സഹോദരങ്ങൾ, നമുക്ക് ഒത്തൊരുമാക്കും ഒരു സൊസൈറ്റി, അതാണ് വേണ്ടത്, അതാണ് വേണ്ടത്. ഒരുമിച്ച് നിൽക്കലാണ്, ഒരുമിച്ച് നിൽക്കലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും മോശപ്പെട്ട സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇല്ലാതെ വീട്ടിൽ വന്നിരുന്ന ദുആ എന്നിട്ട് നമ്മുടെ ദുആ അല്ലാഹ് സ്വീകരിക്കൂല. ഇത് ഹദീസാണ്, ഇത് റസൂല് പറഞ്ഞതാണ്. റസൂല് സ്വന്തമായി ഒന്നും പറയില്ല. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ ഒരു നാട്ടിലുണ്ടായി പോയാൽ, നന്മ കൽപ്പിക്കാത്ത ഒരു സമൂഹം, തിന്മ കൽപ്പിക്കുന്നെ നിരോധിക്കാത്ത ഒരു സമൂഹം, അളവിലും തൂക്കത്തിലും കുറവരുത്തുന്ന സമൂഹം, ഈ പറയപ്പെട്ട തിന്മകൾ ഒരു നാട്ടിലുണ്ടായി പോയാൽ അനുഭവിക്കുന്നത് ഈ ചെയ്യുന്നോ മാത്രമല്ല, ഒന്നും അറിയാതെ പള്ളി കിടക്കുന്ന മോദി മാമാക്ക് വീടി കിട്ടും. ഒരു സംശയവും വേണ്ട. അല്ലാഹു ആരെ ഒരാളെ മാത്രം വത്തഖൂ ഫിത്നതല്ലാ തുസീബന്നല്ലദീന ലലമു മിങ്കും ഹസാ. സൂറത്തുൽ അൻഫാൽ അല്ലാഹു പറഞ്ഞു, തെറ്റ് ചെയ്യുന്നവർക്ക് മാത്രം അല്ലാഹു ശിക്ഷ കൊടുക്കൂല, എല്ലാവരും അനുഭവിച്ചേ മതിയാവും. ഒന്നും അറിയാത്ത സിനിമ സീരിയൽ ഒന്നും അറിയാത്ത പാവപ്പെട്ട ഉമ്മാമമാര് പോലും അല്ലാഹു അക്ബർ എന്തൊക്കെയാ ഡ്രസ് ഈ വെള്ളം, പിന്നെ പിന്നെ കളർ മുണ്ടെടുത്ത് ഇങ്ങനെ വീശി കാണിച്ചു കൊടുത്ത് നേവിയിലെ ഹെലികോപ്റ്റർ ഇറക്കുക, എന്നിട്ട് അവർ ഓടി ഇറങ്ങും അപകടത്തിൽപ്പെട്ടതാ, ഇല്ല ഞാൻ ഒരു സെൽഫി എടുക്കാൻ വേണ്ടി വിളിച്ചാന്ന് പറയാ, സെൽഫി എടുക്കാൻ അവനെ പറഞ്ഞു വിടുക. നമ്മൾ ലൈവായിട്ട് കണ്ടതല്ലേ സഹോദരങ്ങളെ. മക്കളെ ഇങ്ങോട്ട് വരി മക്കളെ എന്ന് പറഞ്ഞ് 10-85 വയസ്സുള്ളൊരു ഒരു മാതാവാണ്, ഒരു മാതാവ് 85-80 വയസ്സുള്ള മാതാവ് ഓടി അടുത്തെത്തി. അവരുടെ അരപ്പൊക്കം വെള്ളമാണ്, ഓടി ചെറുപ്പക്കാരടുത്തെത്തി. അമ്മക്ക് എവിടെയാ പോകേണ്ടത്, അമ്മക്ക് എവിടെയാ പോകേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞു, എനിക്ക് എങ്കും പോണ്ട, ഈ ടി വി എടുത്തൊന്ന് മോളി വെച്ച് തന്നാ മതി. എത്ര കിട്ടിയാലും നമ്മൾ പഠിക്കില്ല, എത്ര കിട്ടിയാലും നമ്മൾ പഠിക്കില്ല. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. പിന്നെ ഈ പറയുന്ന രീതിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള രണ്ട് മാർഗം ഞാൻ ഇൻഷാല്ലാ പറയാം. ശ്രദ്ധിച്ച് കേട്ടോളി, രണ്ട് കാര്യങ്ങൾ ഇൻഷാല്ലാ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുമായി പങ്കുവെക്കും. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അത് കൃത്യമായി നമ്മൾ ഓരോരുത്തരും പാലിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം. ഇനി എന്താ രക്ഷപ്പെടാനുള്ള മാർഗം? രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുവോ, ഇനി ഒരു ദുരന്തത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇതിപ്പൊ കാത്തിരിക്കുന്നവരുണ്ട്, ട്രോളാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ദുരന്തം ഇല്ലാതിരിക്കാനുള്ള രണ്ട് കാരണം, ഇനി മറ്റന്നാ ഒരു ദുരന്തം വന്നാൽ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ഈ അടുത്ത വർഷം ഇനി ഒരു വർഷം മഴ പെയ്യില്ലെന്ന് പറഞ്ഞ ആളാ അറിയല്ലോ. എന്തൊക്കെയാ നമ്മൾ കണ്ടത്? തന്റെ മക്കൾക്കുള്ള വില കൂടിയ വാഹനത്തിന്റെ പേര് പറഞ്ഞ, ആ വണ്ടിയുടെ പേര് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ആളുടെ മനസ്സിലാവും ഞാൻ പറയുന്നില്ല. ആ വാഹനം എന്റെ വീട്ടുമുറ്റത്ത് വരാൻ പോലും ഒരു സൗകര്യമില്ല എന്ന് പറഞ്ഞവര് നോക്കുമ്പോ ഉണ്ട് തണുത്ത് പറച്ച് ഇങ്ങനെ പുതപ്പ് മൂടിയിട്ടിരിക്ക വലിയ ചെമ്പ് പാത്രത്തിനകത്ത്. ഇതാണ് അള്ളാഹുവിന്റെ പരീക്ഷണം, പടച്ചവന്റെ പരീക്ഷണം. ഈ അടുത്തൊന്നും മഴ പെയ്യില്ലെന്ന് പറഞ്ഞ ആളിനെ കാണാൻ പോലും ഇല്ല. അള്ളാഹുവിന്റെ പരീക്ഷണം നമ്മളെ അതിജീവിക്കാൻ, അള്ളാഹു മനസ്സിലാക്കാൻ, പരീക്ഷണങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ആ ചെയ്യുന്നതിലൂടെ പ്രകൃതിക്ഷോഭങ്ങൾ ഇനി നമുക്ക് തടുക്കാൻ കഴിയും, ഇനി നമുക്ക് തടുക്കാൻ കഴിയും. എന്നിട്ടും പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് മറ്റൊരു കാരണമാണ്, അത് ഇൻഷാല്ലാ പറഞ്ഞ് നമ്മൾ ദുആ ചെയ്ത് പിരിയും. സന്തോഷകരമായ ഒരു വേദിയാണ്, ഒരു നയാ പൈസയുടെ പിരിവില്ല, ബക്കറ്റ് കളക്ഷനില്ല, ഒന്നുമില്ല, അൽഹംദുലില്ലാ. എന്തിന്? അള്ളാഹു അനുഗ്രഹിച്ചില്ല നമ്മുടെ നാട്. പടച്ചോൻ കാത്തിരിക്കട്ടെ നമ്മളെ എല്ലാം.
സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പ്രകൃതിക്ഷോഭത്തെ നമുക്ക് പിടിച്ചു നിർത്താം, തടഞ്ഞു നിർത്താം. തടഞ്ഞു നിർത്ത രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് തടഞ്ഞു നിർത്താം. നമ്പർ വൺ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹ് പറയുകയാ, ലൗലാ അദ്ഫുല്ലാഹി നാസ ബഅലഹും ബിബഅല ലഫസദത്തിൽ അർളു വലാകിന്നല്ലാഹ ചിലരുള്ളത് കൊണ്ടല്ലാഹു ചിലരെ അല്ലാഹു ശിക്ഷയിൽ നിന്ന് മാറ്റിയിരിക്കുകയാ, ചിലരുള്ളത് കൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ചിലരെ അല്ലാഹു ടാല ചില മഹാന്മാര് ചില ാണ് അല്ലാഹു തആല മറ്റ് ചിലർക്ക് വലിയ വിപത്ത് ഭൂമിയിൽ വരാതെ പടച്ചവനെ സൂക്ഷിച്ചത്. അതാരെന്നറിയോ സഹോദരങ്ങള്, ആദരവായ റസൂല് പറയുകയാണ്, ഉണ്ടെങ്കിൽ ഒരു നാട്ടിൽ ആ മോമിനായ മനുഷ്യന്റെ വീടിന്റെ നാല് ഭാഗത്ത് താമസിക്കുന്ന നൂറ് വീട്ടുകാർക്ക് അതാ പറഞ്ഞില്ല. സ്വാലിഹായ മോമിനുള്ള നാടേ, ആ വീടിന്റെ നാല് ഭാഗത്തുള്ള നൂറ് വീട്ടുകാർക്ക് അല്ലാഹു എല്ലാ ബലാകളും മാറ്റിക്കൊടുക്കുമെന്ന് ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ടില്ല. മദീനകുടമണവാളനെ ആമിനാട പൊന്നുമോനെ, ലോകത്തിന്റെ നായക പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാര, ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് കള്ളം പറയില്ല. സ്വാലിഹായ മുഅ്മിനുള്ള ഒരു നാട്ടില് അടുത്തുള്ള നൂറ് വീട്ടുകാർക്ക് ഒരു മുസീബത്തും അല്ല കൊടുക്കില്ലെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ ആലുവ പ്രദേശത്തിലെ എത്രയോ പള്ളികളില് ജുമാ നടന്നില്ല. അപ്പൊ അവിടെ ഉള്ള ആരും സ്വാലിഹീങ്ങളല്ലേ അല്ല എന്ന് ആരും പറയണ്ട. അതിന്റെ കാരണമാണ് ഞാൻ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞത്. പക്ഷെ ഒരു സ്വാലിഹായ ഒരു മോമിനായ മനുഷ്യനുണ്ടെങ്കിൽ അടുത്തുള്ള നൂറു പേർക്ക് അല്ലാഹു പരീക്ഷണങ്ങൾ മാറ്റി കൊടുക്കുമെന്നാണ്. നമ്മൾ ഒന്നുകിൽ സ്വാലിഹീങ്ങളാകണം, അല്ലെങ്കിൽ സ്വാലിഹീങ്ങളുടെ സഹവാസം ഉണ്ടാകണം. ഒന്നുകിൽ നമ്മൾ സാലിഹീങ്ങളാകണം, അതല്ലെങ്കിൽ സാലിഹീങ്ങളുടെ സഹവാസം നമുക്ക് വേണം. ശേഷം നബി തങ്ങള് പറഞ്ഞതെന്താണ്? കാറ്റടിച്ച് വീണാ പോലെ പടിഞ്ഞാറ് നേരെ വീഴാത്ത കാക്ക, നിസ്കാരം ജീവിതത്തിൽ ഇന്നേ വരെ നിർവഹിച്ചിട്ടില്ലാത്ത മുസ്ലിമേ, നിസ്കാരം എന്തെന്നറിയില്ല, നിസ്കാരം എന്തെന്നറിയാത്തവനെ, നിന്നെ അല്ല വിടുന്നത് എന്തുകൊണ്ടെന്നറിയോടാ? നിന്റെ വീടിനടുത്ത് നിസ്കരിക്കുന്ന ഒരാളുണ്ടല്ലോ, അതുകൊണ്ടാണ് നിന്റെ വീട്ടിൽ അല്ലാതാബ് വരുത്താത്തത്. നിന്റെ വീട് വെള്ളം മുങ്ങാത്തത് എന്താണ്? നിന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് നിസ്കാരമുള്ള ഒരു വീടുണ്ട്, അതുകൊണ്ടാണ് പടച്ചവന് നിന്റെ വീടും കൂടെ സംരക്ഷിക്കുന്നത്. ശ്രദ്ധിച്ചു കേക്കണേ. എന്നിട്ടും എത്ര വീടുകൾ പോയി? അതിന്റെ കാരണം ഞാൻ പിന്നീട് ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിക്കും. രണ്ടാമത് റസൂലുള്ള പറയുകയാണ്, സമ്പത്തുണ്ടായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ കഴിവാലയത്തിന്റെ മുന്നിലൊന്ന് പോയി വിശുദ്ധ ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കാത്ത മുസ്ലിമേ, അല്ലാഹു നിനക്ക് തന്ന കോടികൾ കൊണ്ട് നീ വലിയ വലിയ രമ്യകർമ്മങ്ങൾ കെട്ടിപ്പൊക്കുമ്പോൾ ആ പുണ്യമണ്ണിലൊന്നെത്തിച്ചേരാൻ നിനക്ക് കഴിയാതെ പോയാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ബിമനിയഹുജ്ജു അമ്മല്ലാ യഹുജ്ജു, ഹജ്ജ് ചെയ്യാത്തവരെ അല്ലാഹു വെറുതെ വിടുന്ന എന്തുകൊണ്ടെന്നറിയോ? ഹജ്ജ് ചെയ്തവൻ അടുത്തുള്ളത് കൊണ്ടാണ്. ഹജ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഭാഗ്യമാണ്, പണമൊന്നൊരു പ്രശ്നമല്ല. എന്റെ നാട്ടില് ഏറ്റവും പാവപ്പെട്ട രണ്ടുപേരുണ്ടായിരുന്നു, അനുജനും ജ്യേഷ്ഠനുമാണ്. ഏറ്റവും പാവപ്പെട്ട അനുജനും ജ്യേഷ്ഠനുമാണ്. അതില് അനുജൻ ഏതാ കഴിഞ്ഞ രണ്ടു വർഷത്തിന് മുമ്പ് ഹജ്ജിന് പോയി, അത് പോട്ടെ, അദ്ദേഹം മാത്രം അതിന്റെ ഭാര്യയും പോയി. ജ്യേഷ്ഠന്റെ കാര്യം അനുജന്റെ കാര്യം പറഞ്ഞാൽ അതിലും വലിയ രസമാണ്.
ഏട്ടൻ രണ്ടു വർഷത്തിന് മുമ്പ് ഹജ്ജിന് പോയി ഭാര്യയുമായിട്ട്. ഏറ്റവും ദരിദ്രനാണ്. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ ജീവിക്കുന്ന അത്രയും സാമ്പത്തിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബം. ഇപ്പൊ അനുജൻ പോയി. അനുജന് ആറോ ഏഴോ പെൺമക്കളാണ്. ആ മക്കളെ മനോഹരമായി കെട്ടിച്ചു. കല്യാണത്തിന്റെ രണ്ടു ദിവസം മുമ്പും അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, സ്വർണ്ണമൊക്കെ ആയോ റാഹത്തായോ എന്ന് പറയുന്നു കാര്യങ്ങളൊക്കെ. അള്ള തരും, പടച്ചോൻ അതിനല്ലേ ഇരിക്കുന്നു. അള്ള തരും. ആ ഒരു യക്കീൻ, ആ ഒരു ഹൃദയത്തില് അത്രയും ഒരു ഈമാനും യക്കീനും ഇസ്തിഖാമത്തും ഉണ്ടായി. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, കടം വല്ലത് കൊണ്ടോ? 100,000 രൂപ ബാക്കിയുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 100,000 രൂപ ബാക്കിയുണ്ട്. 10 പവനും കുറച്ച് വസ്തുവും എല്ലാ പെമ്മക്കൾക്കും കൊടുത്തു. ഇപ്പൊ അൽഹംദുലില്ലാ അദ്ദേഹം ഹജ്ജിന് പോയിരിക്കുന്നു. അള്ളാഹു ഹജ്ജ് സ്വീകരിക്കട്ടെ. സാമ്പത്തികമായി ഒന്നുമില്ലാത്ത ആളുകളാണ്. നല്ല മനസ്സിന്റെ ഉടമയാണ് ബഹുമാനനായ യൂസുഫ് അലി സാഹിബ്. ഞാനുമായിട്ട് ഇന്ന് വരെ ഫോണിലൂടെയോ നേരിട്ടോ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും പരിചയക്കാരുമായി ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കറിയില്ല, അദ്ദേഹത്തെ അറിയാം, അദ്ദേഹത്തിന് എന്നെ അറിയുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും നേരിട്ട് പരിചയമില്ല. അദ്ദേഹം ഒരു ദിവസം ഒരു പള്ളിയിൽ ജുമാ നമസ്കരിക്കാൻ വേണ്ടി കയറുമ്പോ അവിടുത്തെ ഇമാമ് സാധുക്കളെ സാധുവായൊരു മനുഷ്യനാണ്. അദ്ദേഹം പ്രസംഗിക്കുന്നത് എന്റെ ഒരു സുഹൃത്തുകൂടിയാണ്. അദ്ദേഹം പ്രസംഗിച്ചത് കഴുബാലയത്തിന്റെ മഹത്വമാണ്. ചെറുപ്പമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തോ മനസ്സിലായി. ജുമാ കഴിഞ്ഞിട്ട് ഒരു ചെന്നെ അറിയോ? അറിയും. ഹജ്ജ് ചെയ്തു? ഇല്ല. അടുത്ത വർഷം ഹജ്ജ് ചെയ്യണം, പൈസ ഞാൻ എത്തിച്ചേരാം. ഇതൊക്കെയാണ് ഭാഗ്യം. പണം ഇങ്ങനെ അട്ടി അട്ടിയായി വെച്ചിരുന്നിട്ട് ഹജ്ജിന് പോകാൻ ഭാഗ്യം ഉണ്ടെങ്കിൽ അവിടെ എത്താൻ പറ്റൂ. പണവും ഫ്ലൈറ്റിൽ കയറാൻ പേടിയുള്ളവരുണ്ട്. ഇപ്പോഴും ഫ്ലൈറ്റ് കയറാൻ പേടിയുള്ളവരുണ്ട്. എന്നാ പിന്നെ കപ്പലിൽ പോയാലോ? അതതിനേക്കാളും വലിയ പേടി. നടന്നു പോകാൻ പറ്റൂലല്ലോ. സഹോദരങ്ങളെ, ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. ഹജ്ജിന് കഴിവുണ്ടായിട്ടും പോകാത്തവർക്ക് അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കാത്ത എന്തുകൊണ്ടാ? അല്ല, അവരെ മറന്നത് കൊണ്ടല്ല, മറിച്ച് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഹാജി ഉണ്ടല്ലോ, അയാളെ കണ്ടുകൊണ്ട് മാത്രം അല്ലാഹു നിന്നെ വെറുതെ വിടുന്നതാ. അവൻ അല്ലാഹു മാറ്റി വെച്ചിരിക്കുകയാ. ഇവിടെ അല്ല അവനെ വെറുതെ വിട്ടത്, തൊട്ടപ്പുറത്ത് സക്കാത്ത് കൊടുക്കുന്നവനെ കണ്ടുകൊണ്ടാണ്. എന്നിട്ട് അവസാനം മുത്തുനബി പറയുകയാ, ഇതെല്ലാം ഒരു നാട്ടുകാർ ഉപേക്ഷിച്ച ആ നാട്ടിൽ നിസ്കാരക്കാരനില്ലോ, ആ നാട്ടിൽ നോമ്പുകാരില്ല, ആ നാട്ടുകാര് സക്കാത്ത് കൊടുക്കുന്നവരില്ല, ആ നാട്ടിലെ ഹജ്ജിന് പോയവരില്ല. എന്നാ സംഭവിക്കുന്നത് എന്തെന്നറിയോ? റസൂലുള്ള പറയുന്നു, അല്ലാഹു തറഫത്ത് ഐ, ഒരു കണ്ണ് ചെമ്മി തുറക്കുന്ന സമയം പോലും അല്ലാഹു അവരോട് കാരുണ്യത്തോടെ നോക്കില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇനി ഒരു ക്ഷോഭം നമുക്ക് വരാതിരിക്കാ, ഇനി ഒരു പ്രകൃതി ദുരന്തം നമുക്ക് വരാതിരിക്കാ. നമ്മുടെ നാടുകളിലെ മനോഹരമായ വയനാട്ടിലും അതുപോലെ മൂന്നാറിലുമല്ല, അവിടുത്തെ പ്രാപഞ്ചിക രഹസ്യങ്ങളെല്ലാം അറിയുന്ന റസൂല് പഠിപ്പിക്കുകയാ. ആ നാട് മുഴുവൻ രൗദ്രഭാവത്തോടെ പൊട്ടിവലിച്ച് നമ്മുടെ നേരെ ചിരിപ്പാഞ്ഞ് വരാതിരിക്കണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ സാലിഹീങ്ങളാകണം, അതല്ലെങ്കിൽ സാലിഹീങ്ങളോടുള്ള സഹവാസം വേണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇനി മറ്റൊന്ന്, ഒരു കാരണം ഞാൻ പറഞ്ഞു. ഒന്നേ നമ്മൾ സ്വാലിഹാവുക, സ്വാലിഹീങ്ങളുടെ ഉപസഹവസിക്കുക, രക്ഷപ്പെടാനുള്ള നമ്പർ വൺ മാർഗം. ഇനി രണ്ട്, അല്ലാഹു പറയുകയാണ്, ചുരുക്കി പറയട്ടെ, അല്ലാഹു പറയുകയാണ്, അഫാമിനാഹുലുൽ ഖുറാ അയ്യതിയഹും ബൗസുനാ ബയാതൻ വഹും നായിമൂൻ. അല്ലാഹു പറയുകയാണ്, എത്രയോ ആളുകളാണ്, എത്രയോ കുടുംബക്കാരാ ഉറങ്ങിക്കിടക്കുന്ന രാത്രി ഉറങ്ങാൻ കിടന്നതാ. അല്ലാഹുവേ, ഇന്നും മറക്കാത്ത ഒരു ചിത്രമുണ്ട്, ഇന്നും മറക്കാത്ത ഒരു ചിത്രം നമ്മുടെ കണ്ണിലുണ്ട്. സഹോദരങ്ങളെ, വയനാട് ജില്ലയിലാണെന്ന് തോന്നുന്നു, പാവപ്പെട്ട ഒരു പിതാവ് തന്റെ രണ്ട് പൊന്നുമക്കളെയും കെട്ടിപ്പിടിച്ചു കിടന്നു. നിങ്ങൾ ആലോചിക്കണേ, നമുക്ക് മക്കളുള്ളതാണ്, രാത്രി കിടക്കാൻ നേരത്ത് നമ്മുടെ ചാരത്ത് വന്ന് നമ്മുടെ തോളിൽ തല വെച്ചുറങ്ങുന്നു നമ്മുടെ പൊന്നുമക്കൾ. ആ പിതാവ് തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ തോളോട് ചേർത്ത് കിടത്തി ഉറക്കി. ആ പൊന്നുമക്കളെ ശരീരത്തിലൂടെ കൈയിട്ട് വലയം ചെയ്ത് പിടിച്ചിരുന്നു. കൊതുക് കുത്താതിരിക്കാൻ കൊതുക് വലയുണ്ടായിരുന്നു. നേരം വെളുത്ത ആളുകളെ നോക്കുമ്പോ
രാത്രി സന്തോഷത്തോടെ കുഞ്ഞിക്കഥകൾ പറഞ്ഞു കിടത്തി ഉറക്കിയ പൊന്നുമക്കൾ നേരം വെളുത്ത് നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ്, ആ വീട് തന്നെ അവിടെ കാണാനില്ല. അവസാനം നാട്ടുകാർ വന്ന് മണ്ണ് മാന്തി കുഴിച്ചു നോക്കുമ്പോ കൊതുക് പോലെ അങ്ങനെ തന്നെയുണ്ട്. അതിനകത്ത് ഇപ്പോഴും ഭദ്രമായി രണ്ട് പൊന്നുമക്കൾ കെട്ടിപ്പിടിച്ചു കിടക്കുന്നു. ആ പൊന്നുമക്കളുടെ ശരീരത്തിലൂടെ വാപ്പാന്റെ കൈ ആ വെള്ളം പൊങ്ങി, വെള്ളം വെള്ളപ്പൊക്കത്തിലോ മണ്ണിടിച്ചിലോ ആ ഉരുൾ പൊട്ടി ഒലിച്ചതിലോ പിതാവിന്റെ കൈ പൊന്നുമക്കളുടെ ദേഹത്ത് നിന്ന് മാറിയില്ല. മരണത്തിലും തന്റെ പൊന്നുമക്കളെ തന്നെ നെഞ്ചോടെ ചേർത്ത് വെച്ച്, തന്റെ ചിറകിലേക്ക് ചേർത്ത് വെച്ച് കിടത്തി ഉറക്കിയിട്ട് പല ലോകത്തേക്ക് പറന്നുയർന്ന് പോയ പിതാവിനെ നമ്മൾ കണ്ടു. സഹോദരങ്ങളെ ചിന്തിച്ച് നോക്ക്. അല്ല പറയുകയാണ്, അഫാമിനാഹുലുൽ ഖുറാ അയ്യതിയഹും ബസ്നാ ബയാതം വഹും നായിമൂൻ. എന്തുറപ്പാ നിങ്ങക്ക് രാത്രി കിടന്നുറങ്ങാൻ, എന്തുറപ്പാണ് നിങ്ങക്ക് രാത്രി കിടന്നുറങ്ങാൻ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിർഭയരാണോ? രാത്രി ഒരു പരീക്ഷണം വരില്ലെന്ന്. അഫാമിനാവാമിനാഹുലുൽ ഖുറാ അയ്യതിയഹും ബസ്നാ ലുഹാ വഹും യൽഅബൂൻ. പൊന്നുമക്കൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോ പകലു നേരങ്ങളിൽ നിങ്ങൾ കളിതമാശകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ പരീക്ഷണം വരില്ല എന്ന് നിങ്ങൾ നിർഭയരാണോ? ഇനി ഒരു പരീക്ഷണം വരാതിരിക്കട്ടെ. എന്തുറപ്പാണ് സഹോദരങ്ങളെ, കല്യാണ മാമാങ്കങ്ങൾ നമ്മൾ കണ്ടില്ലേ? പരതയിട്ടവർ നിന്നങ്ങോട്ട് ചാടുകയാണ്, പരതയിട്ടവർ പുതിയ പെണ്ണിനോടൊപ്പം നിന്ന് കുലുങ്ങി ചുവട് വെക്കുകയാണ്. ആലോചിച്ചു നോക്ക് സഹോദരങ്ങളെ, ദാടിയുള്ളവരും തൊപ്പി വെച്ചവരും കല്യാണം കഴിച്ചു വരുന്ന പുതുമാറിന്റെ തലയിലേക്ക് മഞ്ഞ കലത്തിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, എന്നിട്ട് കൈകൊട്ടി പാട്ടു പാടുന്നു. ഇത് കണ്ടല്ലാഹു തആല എങ്ങനാണ് നമ്മളെ വെറുതെ വിടുക? പടച്ചതമ്പുരാൻ എങ്ങനാണ് നമ്മളെ വെറുതെ വിടുക? പരീക്ഷണത്തിൽ അതിജീവിക്കാൻ, അതല്ലെങ്കിൽ ഇനിയൊരു പ്രകൃതിക്ഷോഭം വരാതിരിക്കാനുള്ള രണ്ടാമത്തെ കാരണമാണ് പറയുന്നത് പടച്ചോന്റെ കരുണ. ഒന്ന്, നമുക്ക് സാലിഹീങ്ങളാകാൻ പറ്റുക. രണ്ട്, അള്ളാന്റെ കരുണയാണ്. അതാണ് അള്ള ചോദിച്ചത്, നിങ്ങൾ കിടന്നിറങ്ങുമ്പോ നിങ്ങൾ നേരം വെളുക്കുമെന്ന് ഉറപ്പുണ്ടോ? പകല് കളിച്ചോണ്ടിരിക്കുമ്പോ എന്റെ ശിക്ഷ വരില്ലെന്ന് നിങ്ങൾക്ക് നിർഭയത്വമുണ്ടോ? അള്ളാഹു പറയുകയാണ്, അള്ളാഹു പറയുകയാണ്, നിങ്ങൾ ആരും നിർഭയരാകണ്ട. ആദരവായ റസൂല് പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ? അത്ഭുതത്തോടെ എല്ലാരും നമുക്ക് കേൾക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു ഹദീസ് ഞാൻ പറയാം. ആകാശം അല്ലാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പർവ്വതങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാഗരം അല്ലാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ഭൂമി ചോദിച്ചു എന്ന ഒരു ചോദ്യമുണ്ടെന്ന് റസൂലുള്ളാഹി പറയുകയാണ്. ഭൂമിയുടെ മുകളിൽ ഹറാമ ചെയ്യുമ്പോ പടച്ചതമ്പുരാനെ മറന്നുകൊണ്ട് എല്ലാ തെമ്മാടിത്തരങ്ങളും കാണിക്കുമ്പോ എന്നോട് ആർക്കും വെറുപ്പ് തോന്നല്ലേ? പള്ളി ശ്മശാനത്തിലെ മയ്യത്തടക്കാ കൊണ്ടുവരുമ്പോ നീ ഏത് പാർട്ടിക്കാരനാടാ, ഏത് കൊടിയാനടാ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവേ ശ്മശാനമില്ല, മക്ബറ തന്നെ ഒലിച്ചു പോയി, പള്ളി പറമ്പില്ല അടക്കാൻ. ഒരു ഉമ്മാ നാട്ടിൽ മരണപ്പെട്ടപ്പോ എത്രയോ ദിവസമാണ് മോർച്ചറിയിൽ വെച്ചത്. വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാ, വീടില്ല, വീട് നിന്നെടുത്ത് ഉരുളം കല്ലുകളല്ലാതെ മറ്റൊന്നുമില്ല. എന്നാ വേണ്ട പള്ളിയിൽ കൊണ്ടടക്കിയാലോ? പള്ളിയില്ല, മിഹ്റാബില്ല, മിമ്പറില്ല, പള്ളിയിൽ അടക്കാം, മക്ബറയില്ല. സഹോദരങ്ങളെ, ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ കരുണയില്ലെങ്കിൽ, പടച്ചവന്റെ കരുണയില്ലെങ്കിൽ എങ്ങനാ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക? നമ്മുടെ പ്രവൃത്തി ദോഷങ്ങൾ കാണുമ്പോ ഭൂമിയും സാഗരവും പർവ്വതങ്ങളും അള്ളാഹുവിനോട് ചോദിക്കുമെന്ന്, അള്ളാഹുവേ പടച്ചവനെ ഞാൻ അവരെ ശിക്ഷിക്കട്ടെ. അല്ലാ പർവ്വതം അല്ലാനോട് ചോദിക്കും, ഞാൻ അവരുടെ നേരെ പോകട്ടെ. അല്ലോ സാഗരം ചോദിക്കുന്നു, ഞാൻ സുനാമി ആകട്ടെ. അല്ലാ ഭൂമി ചോദിക്കുന്നു, ഞാൻ വിണ്ടുകീറി ഒന്ന് വിഴുങ്ങട്ടെ. അല്ലാ പടച്ചവന്റെ മുമ്പിൽ ധിക്കാരം കാണിക്കുന്നത് കാണുമ്പോ അല്ലാഹുവിനോട് ഈ ഭൂമിയും സാഗരവും പർവ്വതവും ചോദിക്കുമ്പോ കരുണാമയനായ അല്ലാ, കാരുണ്യവാനായ അല്ലാ പടച്ചവന് ഭൂമിയോട്, സാഗരത്തോട്, പർവ്വതത്തോട്, മാമലയോട് ചോദിക്കുന്നത് എന്തെന്നറിയോ? നിങ്ങളാണോ അവരെ പടച്ചത്?
ഞാനാണോ പടച്ചത്? നിങ്ങളാണോ പടച്ചത്? ഞാനാണോ പടച്ചത്? സാഗരം അല്ലാഹുവിനോട് പറയും, നീ തന്നെയാണ് റബ്ബേ, ഞങ്ങളല്ല. മനുഷ്യന്റെ പ്രവൃത്തി ദോഷം കണ്ട് അല്ലാഹുവിന്റെ സൃഷ്ടികളായ ഭൂമിയും സാഗരവും മാമലയും അല്ലാഹുവിനോട് ചോദിക്കുന്നു, ഞങ്ങളെ ശിക്ഷിക്കട്ടെ അല്ലാഹ്. അല്ലാഹു തിരിച്ചു ചോദിക്കുന്നു, നിങ്ങളാണോ അവരെ പടച്ചത്? ഞാനാണോ? അല്ലാഹുവേ നീ തന്നെയാണ്. ആ സമയത്ത് അല്ലാഹു ഒരു പാക്ക് പറയുന്നുണ്ട്. അല്ലാഹ് പറയുകയാണ്, അല്ലാഹ് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, ഭൂമിയോട് സാഗരത്തോട് മാമലയോട് അല്ലാഹ് പറയുകയാണ്, അവര് ചെയ്തു പോയ തെറ്റുകൾ എന്റെ മുന്നിലൊന്ന് ഏറ്റു പറഞ്ഞാ ഞാൻ അവരുടെ ഹബീബാകാം, ഞാൻ അവിടെ ഇഷ്ടക്കാരനാകാം, ഞാൻ അവിടെ ഏറ്റവും അടുത്ത ആളായിക്കൊള്ളാം. ഇനി അവര് തൗബ ചെയ്യാതെ വീണ്ടും ഇനി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ, ഞാൻ അവിടെ തൊബീബാണ്, ഡോക്ടറാണ്. നമ്മളെ തൗബ ചെയ്താൽ അല്ലാഹ് ഹബീബ്, തൗബ ചെയ്തില്ലെങ്കിൽ അല്ലാഹ് തൊബീബ്. തൊബീബ് എന്ന് പറഞ്ഞ ഡോക്ടർ, ഡോക്ടറെ ജോലി എന്താ? കുഞ്ഞിന് സുഖമില്ല എന്ന് പറഞ്ഞ ആശുപത്രി കൊണ്ടുപോയ ഡോക്ടർ മരുന്ന് എഴുതും, ടാബ്ലറ്റ് എഴുതും, എന്നിട്ട് പറയും മൂന്ന് ദിവസം കൊടുത്തു നോക്കൂ, കുറവില്ലെങ്കിൽ വേറെ മാറ്റി തരും. പിന്നെ മാറ്റി തരുന്നത് ഡോസ് കൂടിയതാണ്. മൂന്ന് ദിവസം കഴിച്ചു, കുറവില്ല. ഇന്നിപ്പോ കുട്ടിക്ക് രോഗം വന്നിട്ട് ആറ് രാത്രിമാരും പകലുമായി. ഡോക്ടർ മൂന്ന് ദിവസം കൂടെ മരുന്ന് എഴുതും, അല്പം കൂടെ ഡോസ് കൂടിയത്, എന്നിട്ട് പറയും ഇത് കൊടുത്തു നോക്കൂ മൂന്ന് ദിവസം, കുറഞ്ഞില്ല. ഒമ്പത് രാവും ഒമ്പത് പകലും കഴിഞ്ഞു. ഇനി മൂന്ന് ദിവസത്തേക്ക് തരുന്നത് ഹൈ ഡോസ് ടാബ്ലറ്റ്. അല്ലാഹു ഒരു ചെറിയ പരീക്ഷണം, നമ്മൾ തൗബ ചെയ്യുമെന്ന് നോക്കാം. തൗബ ചെയ്താൽ സ്റ്റോപ്പ് ചെയ്യും. തൗബീബ് അങ്ങനാണ്, തൗബ ചെയ്താൽ അല്ലാഹ് സ്റ്റോപ്പ് ചെയ്യും. നമ്മളെ തൗബ ചെയ്തില്ലെങ്കിൽ ആരോ ഒരാൾ ഫേസ്ബുക്കിൽ എഴുതിയതുപോലെ വെള്ളമിറങ്ങി രാഷ്ട്രീയം പലപൊക്കി, വെള്ളമിറങ്ങി വർഗീയര തലപൊക്കി. സഹോദരങ്ങളെ, ഇനിയും നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ ഇവിടെ കബന്ധങ്ങൾ ബാക്കിയായാൽ, ഇവിടെ പള്ളികൾ അടച്ചിട്ടാൽ, ഇവിടെ പൊതു ശ്മശാനങ്ങൾ തടഞ്ഞു വെച്ചാൽ, ഇവിടുത്തെ കല്യാണങ്ങൾ എരുമകൾ ഏതെങ്കിലും എരുമ കമ്പോളങ്ങളിൽ ഭക്ഷണം വെച്ചു കൊടുക്കുന്ന പുല്ലറിഞ്ഞു കൊടുക്കുന്ന പ്രതീതി ഉണ്ടായാൽ അല്ലാഹു ഡോസ് കൂട്ടിത്തരും. കാരണം അവൻ തൊബീബാണ്, അവൻ ഡോക്ടറാണ്. ഇനി ഒരു ഡോസ് കൂട്ടി തന്നാൽ താങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയൂല. അല്ലാഹ് ഒരുപാട് ശിക്ഷാ രീതികളുണ്ട്, അതിൽ ഏതോ ഒന്ന് മാത്രമാണ് വെള്ളം. അതിൽ ഒരു കുറച്ച് കേരളത്തിൽ ഒരു ഷട്ടർ പൊക്കിയിട്ട് ട്രയലിന് വേണ്ടി ഇങ്ങോട്ട് തുറന്നപ്പോ ചെറുതോണി വഴി ആലുവ കടപ്പുറം വരെ, മണപ്പുറം വരെ 90 കിലോമീറ്റർ എല്ലാം നശിപ്പിച്ചുകൊണ്ട് വെള്ളത്തിന്റെ ഒരു കുത്തൊഴുക്കായിരുന്നു. അള്ളാഹുവിന്റെ പരീക്ഷണത്തിലേക്ക് പോകണ്ട, ഈ വെള്ളം തന്നെ പടച്ചവൻ അങ്ങോട്ട് തുറന്നു വിട്ടാണ്ടല്ലോ. സഹോദരങ്ങളെ, താങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് തൗബ ചെയ്ത് അള്ളാഹുവിന്റെ ഹബീബാകാൻ ശ്രമിക്കുക. ഒന്ന്, നമ്മൾ സ്വാലിഹാവുക. രണ്ട്, നമ്മൾ പടച്ചവനെ, എനിക്ക് മാത്രമല്ല എന്റെ നാട് മുഴുവൻ അങ്ങനെ ഹറാമുകളായിപ്പോയി, അതുകൊണ്ട് പടച്ചവനെ നീ ഞങ്ങൾക്ക് മാപ്പ് തരണമെന്ന് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, കാണാൻ മറയത്തിരുന്ന് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒന്ന് കരളുരുകി കണ്ണ് നിറഞ്ഞൊന്ന് ദുആ ചെയ്താൽ കരുണാമയനായ കാരുണ്യവാന്റെ ആ കരസ്പർശനം നമുക്ക് അൽഹംദുലില്ലാ കാരുണ്യത്തോടു കൂടിയുള്ളതായിരിക്കും. നമ്മുടെ കരകവിഞ്ഞൊഴുകിയ കേരളത്തിന്റെ കായലുകളും അതുപോലെ തന്നെ നദികളും ഇനി അവിടെ തന്നെ പഴയ സ്ഥിതിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. അതല്ലെങ്കിൽ അള്ളാഹു ഹൈഡോസ് മാറ്റും. പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.